പൊതുവേ ഈ ബജറ്റ് എന്താണ് എന്ന് എല്ലാ പത്രങ്ങളും വിലയിരുത്തി ഇന്ന് മിക്ക പത്രങ്ങളുടെയും മുഖപ്രസംഗം ഇന്നലെ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിനെ കുറിച്ചായിരുന്നു ആ ബജറ്റിൽ ഒന്നുമില്ല ഇപ്പോൾ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്തായി ചർച്ച ചെയ്യപ്പെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റി യുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് ആ സാമൂഹ്യ സുരക്ഷാ പെൻഷന് എല്ലാവർക്കും ആയിരത്തി അറുന്നൂറ് രൂപ വെച്ചാണ് കൊടുക്കുന്നത് ആയിരത്തി നാൽപ്പത്താറ് ലക്ഷം പേർക്ക് എന്തുകൊണ്ട് കൊല്ലത്തിൽ എനിക്ക് തോന്നുന്നു ഒമ്പതിനായിരം കോടി ഉറുപ്പ്യ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് വേണ്ടി കഴിഞ്ഞ അഞ്ച് മാസക്കാലമായി ഈ പെൻഷൻ ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നു അസംബ്ലിയിൽ അത് സംബന്ധിച്ച് അടിയന്തര പ്രമേയം വന്നു അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് അതിനെക്കുറിച്ച് എന്താണ് ഈ ബഡ്ജറ്റിൽ പറയുന്നത് ഒന്നും പറയുന്നില്ല ഈ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല എപ്പോൾ കൊടുക്കുമെന്ന് പറയുന്നില്ല അപ്പോൾ അതാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് പത്രത്തിലെല്ലാം നമ്മൾ വായിച്ചു സി പി ഐയുടെ മന്ത്രിമാർ ഈ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ധനകാര്യ മന്ത്രിയുമായി അടഞ്ഞു നിൽക്കുകയാണ് സിവിൽ സപ്ലൈസിൻ്റെ ഇത് നമുക്കറിയാം പരിഗണിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ കാസർഗോഡിനെ കുറിച്ച് പറയുമ്പോൾ കാസർഗോഡ് പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയിലെ പ്രശ്നമാണ് നമ്മളിപ്പോൾ മതിയായ ചികിത്സ കിട്ടാത്തത് കൊണ്ട് ഓരോ ദിവസവും നമ്മളെ ആളുകളും മംഗലാപുരത്തെ ആശ്രയിക്കുകയാണ് അപ്പോൾ ഇവിടെ ചികിത്സ നമ്മൾ അനുഭവിക്കുന്ന ചികിത്സാരംഗത്തെ അപര്യാപ്തത നമുക്ക് തീർത്തും ബോധ്യപ്പെട്ടത് എപ്പോഴാണ് കോവിഡ് കാലത്ത് കോവിഡ് കാലത്ത് മതിയായ ചികിത്സ ഇവിടെ ലഭ്യമല്ലാത്തതുകൊണ്ട് നമ്മുടെ ആളുകൾ മംഗലാപുരത്തേക്ക് പോയി മംഗലാപുരത്തേക്ക് പോകാനൊരുങ്ങിയപ്പോൾ അതിർത്തിയിൽ നമ്മൾ എന്താണ് കണ്ടത് അവിടെ അതിർത്തി ഇങ്ങനെ മണ്ണ് മൂടി അതിർത്തി അടച്ചു ആളുകൾക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റിയില്ല കുറേ ആളുകൾ പടഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട് അതിർത്തിയിൽ ചികിത്സ കിട്ടാത്തതുകൊണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് ബോധ്യമായി കാസർഗോഡ് ഈ ഈ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ സ്വയം പര്യാപ്തത നേടേണ്ടത് അത്യാവശ്യമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തറക്കല്ലിട്ട മെഡിക്കൽ കോളേജ് അതിൻ്റെ പണി ഇതുവരെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഞാൻ നിയമസഭയിൽ ഒരു കോളിങ് അറ്റൻഷൻ കൊണ്ടുപോയത് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ് രണ്ട് കൊല്ലം കൊണ്ട് ഈ കാസർഗോഡ് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കും എന്നാണ് എങ്ങനെയാണ് യാഥാർത്ഥ്യമാക്കുന്നത് പണം ഇല്ലെങ്കിൽ എങ്ങനെ യാഥാർത്ഥ്യമാക്കും പണം ഇല്ലെങ്കിൽ രണ്ട് കൊല്ലമല്ല ഇനി രണ്ട് നൂറ്റാണ്ട് കാത്തിരുന്നാലും കാസർഗോഡ് മെഡിക്കൽ കോളേജ് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാ പണമാണല്ലോ ആവശ്യം പണമെന്ന് പറയുന്നത് നമ്മുടെ കിബ്ബിയിൽ നിന്ന് നൂറ്റി അറുപത് കോടിയുടെ ഒരു സാമ്പത്തിക അനുമതി നമുക്ക് കിട്ടിയിട്ടുണ്ട് സാമ്പത്തിക അനുമതി കിട്ടിയാൽ പോരാ അതിന് ഭരണാനുമതി കിട്ടണം ആ കിബ്ബിയുടെ നൂറ്ററുപത് കോടിയിൽ നിന്ന് കുറച്ച് പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കി ആ മുപ്പത്തിരണ്ട് കോടി ബാക്കി ആ നൂറ്ററുപത് കോടിയിൽ നിന്ന് മുപ്പത്തിരണ്ട് കോടി കഴിച്ച് ബാക്കി തുക എപ്പോൾ ലഭ്യമാകും കാസർഗോഡ് മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഒരക്ഷരം ഈ ബജറ്റിൽ പറയുന്നില്ല അപ്പോൾ കാസർഗോഡ് ഈ ബജറ്റിൽ നൂറ് ശതമാനം അവഗണിക്കപ്പെട്ട് ഇരിക്കുകയാണ് ചിലരെ റോഡും കാര്യം അത് എല്ലാ ബജറ്റും ഉള്ളതാണ് ഞാൻ ഇപ്പോൾ കാസർഗോഡ് പാക്കേജിന് എഴുപത്തഞ്ച് കോടി രൂപ വകയിരുത്തി അതിപ്പോൾ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലല്ലോ കാസർഗോഡ് വികസന എന്ന പദ്ധതി ആരംഭിച്ചത് മുതൽ നമുക്ക് ഓരോ വർഷവും മാറി മാറി വരുന്ന സർക്കാരുകൾ ഓരോ വർഷവും ബജറ്റിൽ വകയിരുത്തുന്നതാണ് ഈ കാസർഗോഡ് പാക്കേജിനുള്ള തുക ഈ ഇപ്രാവശ്യം എഴുപത്തഞ്ച് കോടി വകയിരുത്തി കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തഞ്ച് കോടി രൂപ വകയിരുത്തിയിരുന്നു അതിനു മുമ്പ് തൊണ്ണൂറ് കോടി രൂപ വകയിരുത്തിയ സമയം ഉണ്ടായിരുന്നു നൂറ്റി പത്ത് കോടി രൂപ വകയിരുത്തിയ സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബജറ്റിൽ എഴുപത്തഞ്ച് കോടി കാസർകോട് അത് പുതുമയുള്ള ഉള്ള അത് പിന്നെ എൻഡോ സൽഫാനും എൻഡോ സൽഫാൻ പാക്കേജിന് എൻഡോ സൽഫാൻ ഇരകൾക്ക് വേണ്ടി ചെറിയൊരു തുക അത് എല്ലാ കൊല്ലവും ഉള്ളതാണ് മറ്റൊരു വിരോധാഭാസം ഞാൻ പറയട്ടെ കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ ഒരു നേഴ്സിംഗ് കോളേജിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് മാസങ്ങളോളമായി ഈ ബജറ്റിൽ ധനകാര്യമന്ത്രി പറയാണ് അദ്ദേഹത്തിൻ്റെ ബജറ്റ് സ്പീച്ചിൽ കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ നേഴ്സിംഗ് കോളേജ് തുടങ്ങുമെന്ന് മൂന്ന് നാല് മാസം മുമ്പ് തുടങ്ങിയ മെഡിക്കൽ നേഴ്സിങ് കോളേജിനെ കുറിച്ചാണ് ബജറ്റിൽ പറയുന്നത് കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ നേഴ്സിംഗ് കോളേജ് തുടങ്ങുന്നത് അപ്പോൾ ഒന്നിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാതെയാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് ഈ ബജറ്റ് കേരളത്തിലെ സാധാരണക്കാരെ അവഗണിച്ചതുപോലെ കാസർകോട്ടെ പാവപ്പെട്ട ജനങ്ങളെയും ഈ ബജറ്റ് അവഗണിച്ചിരിക്കുകയാണ് തൃപ്തനല്ല രണ്ട് മൂന്ന് റോഡ് കിട്ടിയാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എന്തെങ്കിലും കിട്ടി എന്ത് കിട്ടി എന്ത് കിട്ടി കാസർകോട്ട് ജനങ്ങളോട് നമുക്ക് പറയാൻ സാധിക്കും ഇതാ ഈ ബജറ്റിൽ പുതിയൊരു പദ്ധതി നമുക്ക് കിട്ടിയിരിക്കുന്നു കാസർഗോഡിൻ്റെ സമഗ്ര വികസനത്തിനും അതുപോലെ തന്നെ കാസർകോട്ടുകാർ ഏറെക്കാലമായി ആഗ്രഹിക്കുന്ന മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാകും എന്ന് ഒരു സംശയവും ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഐറ്റം ഈ ഉണ്ട് എന്ന് നമുക്ക് കാസർകോട്ടുകാരോട് പറയാൻ സാധിക്കേണ്ടല്ലേ എങ്കിലല്ലേ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഈ ബജറ്റിനെ കുറിച്ച് സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റുള്ളൂ